മരുമകൾ മാത്രം നന്നായാൽ പോരാ, അമ്മായിമാരെ നന്നാ, അമ്മായിമാരെ നന്നാവണമെങ്കിൽ മരുമക്കൾ ആദ്യം നന്നാവണം. അങ്ങനെയാണ്, അത് ഞാൻ ആദ്യം പറഞ്ഞു. ഏയ്, ചില ആളുകൾ കമന്റ് അടിച്ചാണ് അമ്മായിമ്മമാരെ നന്നാവണം, മരുമക്കൾ മാത്രം. ഈ അമ്മായിമ്മമാരെ നന്നാവണമെങ്കിൽ അമ്മായിമ്മമാരെ എന്നുള്ള പദം തന്നെ നമ്മൾ ഉപയോഗിക്കരുത്. വീട്ടിലെ ഉമ്മയും ബാപ്പയും നന്നാവണമെങ്കിൽ ആ വീട്ടിലേക്ക് വരുന്ന മരുമകൾ ആദ്യം നന്നാവണം. അതെങ്ങനെയാണ്? ഇൻഷാല്ലാ അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അങ്ങനെയാണല്ലോ, നമ്മൾ ഇന്നലത്തെ മിനിയാദിനത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മരുമകളെ എത്ര ആവേശത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടു കൂടിയാണ് ഒരു പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും വീട്ടിലേക്ക് ആനയിക്കുന്നത്. അവർ എത്ര ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, അതൊന്നും നമ്മൾ മറക്കരുത്. അപ്പൊ പ്രിയപ്പെട്ട മരുമക്കൾ, മാഷാ അല്ലാ, ഇനിയോ പ്രിയപ്പെട്ട മരുമക്കളോട് വീണ്ടും പറയട്ടെ, നിങ്ങളെ കുളിക്കാൻ പോകുമ്പോ, നിങ്ങളെ വസ്ത്രം അലക്കാൻ പോകുമ്പോ പ്രിയപ്പെട്ട ഉമ്മാനോടും വാപ്പാനോടും നമ്മൾ പറയണം, ഉമ്മ നിങ്ങളെ വസ്ത്രം അലക്കാൻ നിങ്ങൾ എനിക്ക് തരണം, വസ്ത്രം അലക്കാനുണ്ടോ ഉമ്മ എന്നല്ല ചോദിക്കേണ്ടത്, ഉമ്മ നിങ്ങളെ വസ്ത്രം അലക്കാനുണ്ടോ എന്നല്ല മരുമക്കൾ ചോദിക്കേണ്ടത്, ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയൂ. അത് മരുമക്കൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചായ വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നേ പറയുള്ളൂ. വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുമ്പോ വെള്ളം വേണോ എന്ന് ചോദിച്ചാൽ വേണ്ടയെന്ന് വേണ്ട എന്നാ പറയുകയുള്ളൂ. ചായ എടുക്കുന്നുണ്ട്, വെള്ളം എടുക്കുന്നുണ്ട്, അതൊരു സൈക്കോളജിക്കിന്റെ വാക്കാണ്. അതേ പ്രകാരം ഒരു നല്ല സ്വഭാവത്തിന്റെ മരുമകൾ അങ്ങനെയാണ്. ആ മരുമകൾ ഭർത്താവില്ല വസ്ത്രമലക്കുമ്പോ, മരുമകളെ എന്റെ പെങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുമെന്നല്ലേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഭർത്താവില്ല വസ്ത്രം അലക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട ഭർത്താവില്ല വസ്ത്രം, ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വസ്ത്രത്തിൽ നിന്ന് ചളികൾ ഇളകി പോകുന്നത് പോലെ പെങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ ചെയ്തു പോയ പാപക്കരകൾ അല്ലാഹു മായ്ച്ചു കളയുമല്ല. ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഭർത്താവിന്റെ വസ്ത്രം നല്ല നീയത്ത് വെച്ച് അലക്കുന്ന സഹോദരിമാരാരാ? ഭർത്താവിന്റെ വസ്ത്രത്തിലെ ചളിയാകുമ്പോ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നവരുണ്ടല്ലോ, അങ്ങനെയല്ല പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളാവേണ്ടത്. ആ വസ്ത്രത്തിലെ ചളികൾ ഇളകി പോകുന്നത് പോലെ നിങ്ങളെ പാപക്കറകൾ ഇളകി പോവാ. അത് കാരണമാണ്, ഇതേ പ്രകാരം തന്നെയാണ് നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വാപ്പാ, ഭർത്താവിന്റെ ഉമ്മ സുഖമില്ലാതെ ശരീരവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മയുടെയും വാപ്പയുടെയും വസ്ത്രം അലക്കേണ്ടത് നമ്മളാണ്. നമുക്ക് തിരിച്ചു ചോദിക്കാം, ഉസ്താദേ അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമല്ലല്ലോ, ഞാൻ എന്റെ ഭർത്താവിനല്ലേ ഹദ്മത്തെടുക്കേണ്ടതെന്ന് പല മരുമക്കളും ചോദിക്കാറുണ്ട്. സംഗതിയൊക്കെ ശരിയാണ്, പക്ഷേ ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉമ്മാട് വാപ്പാട് വസ്ത്രം അലക്കുമ്പോഴാണ്, ആ ഭർത്താവിന്റെ ഉമ്മാക്കും വാപ്പാക്കും ഹദ്മത്തെടുക്കുമ്പോഴാണ് ആ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു മരുമകളായി നമ്മൾ മാറുന്നത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് എങ്ങനെയാണെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ മുത്തുനബി പറയുകയാണ്, ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു പെണ്ണിന്റെ അടയാളം എങ്ങനെയാണ്, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ അടയാളം എങ്ങനാ, ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിന്റെ അടയാളം എങ്ങനാ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ അടയാളം എങ്ങനാ? ആ ഭർത്താവിന്റെ അഹ്ലുകാര മുഴുവനും അവൾ സ്നേഹിക്കുന്നവളാ, ഭർത്താവിന്റെ അഹിലുകാരെ സ്നേഹിക്കുന്ന പെണ്ണാണോ, ഭർത്താവിന്റെ ഉമ്മാന വാപ്പാന ആദരിക്കുന്ന പെണ്ണാണോ, ഭർത്താവിന്റെ ഉമ്മാന വാപ്പാന സ്നേഹിക്കുന്ന പെണ്ണാണോ, ഭർത്താവിന് സ്നേഹം കൊടുക്കുന്നത് പോലെ ഇക്കായുടെ ഉമ്മാന വാപ്പാന സ്നേഹിക്കുന്ന പെണ്ണേ, നിങ്ങൾ ഈമാനുള്ളവളാണെന്ന മദീനയുടെ പൂനിലാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമഹബ്ബതുഹു നിങ്ങളെ ഭർത്താവിനോടുള്ള മഹബ്ബത്തുണ്ടല്ലോ, വമഹബ്ബതുയാനുഹു ആ ഭർത്താവിന്റെ കുടുംബങ്ങളോടുള്ള മഹബ്ബത്തുണ്ടല്ലോ, നിങ്ങളെ ഭർത്താവിനോട് മഹബ്ബത്തുണ്ടെങ്കിലേ ഭർത്താവിന്റെ കുടുംബങ്ങളോട് നിങ്ങൾക്ക് മഹബ്ബത്ത് വേണമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഓരോ സഹോദരിമാരോട് ഞാൻ
ഞാന് പറയട്ടെ, ഓരോ സഹോദരിമാരോട് സ്നേഹത്തോടെ ഞാന് പറയുകയാണ്, ഭർത്താവിന്റെ ഉമ്മയുടെ വസ്ത്രം അലക്കാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിലേ, ഭർത്താവിന്റെ ഉപ്പ ധരിച്ച വസ്ത്രം അലക്കാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല രൂപത്തിൽ നല്ല മനസ്സോടെ നിങ്ങൾ അലക്കി കൊടുക്കുന്ന ഒരു പ്രിയപ്പെട്ട ഭാര്യയായി ഒരു പ്രിയപ്പെട്ട മരുമകളായി നിങ്ങൾ മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്തിന്റെ മാലാഖമാരുടെ ചിറക് അല്ലാഹു നിങ്ങൾക്ക് വിരിച്ചു തരുമെന്ന് നമ്മൾ മറന്നു പോവണ്ട. പലരും പറയും, ഉസ്താദേ എന്റെ ഭർത്താവില്ല വസ്ത്രം മാത്രം എനിക്ക് കലക്കിയാൽ പോരാ, എന്റെ ഭർത്താവിന്റെ ഉമ്മയെ കൊണ്ട് ഞാൻ തോറ്റുപോയി സ്ഥാതേ, എന്റെ ഭർത്താവിന്റെ വാപ്പയെ കൊണ്ട് ഞാൻ തോറ്റുപോയി സ്ഥാതേ എന്ന് പല മരുമക്കളും പറയാറുണ്ട്. അത് അപകടമാണ് മോളെ, അത് അപകടമാണ് മോളെ. അങ്ങനെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയോടും വാപ്പയോടും നമ്മൾ ചോദിക്കണം, ഉമ്മ നിങ്ങളെ വസ്ത്രം വല്ലതും ഞാൻ അലക്കുകയാണ്, ഞാൻ അലക്കാൻ പോവുകയാണ്, നിങ്ങളെ വസ്ത്രവും തരണം, വസ്ത്രം അലക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഉമ്മമാര് പറയൂ. അതൊരു ടെക്നിക്കാണ്, ഉമ്മ ഞാൻ അലക്കിക്കോളാം, ഞാൻ അലക്കിക്കോളാം, അങ്ങനെയാണ് പറയേണ്ടത്. അതല്ലാതെ തട്ടങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മ, ആ ഉമ്മാനോട് നമ്മൾ ഇപ്പൊ ഉമ്മ അങ്ങനെ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു തട്ടങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്, ഉമ്മ നിങ്ങൾ അലക്കണ്ടാന്ന്, ഞാൻ തിരുമ്പിക്കൊള്ളാം, ഞാൻ ചിക്കിക്കൊള്ളാം, എന്തൊരു സ്നേഹമായിരിക്കും ആ ഉമ്മാക്ക് നിങ്ങളോട്. മാഷാ അല്ലാ, അതല്ലാതെ തട്ടങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മാക്ക് ഉമ്മ ഇതാന്ന് പറഞ്ഞിട്ടൊരു കമ്പ്ലി പുതപ്പും കൂടി കൊണ്ടേട്ടെടുക്കുന്ന അങ്ങനത്തെ മരുമക്കളായി നമ്മൾ മാറരുത്. അങ്ങനത്തെ മരുമക്കളല്ല ഇന്നിപ്പോ ഇൻഷാ അല്ലാ ഒരു മൂന്നാമത്തെ മരുമകളില്ലാത്ത വീടേതല്ലത്, മൂന്നാമത്തെ മരുമകളോ? ആ മൂന്നാമത്തെ മരുമകൾ തന്നെ മറ്റേ ഇതേ എന്താണ് ഫ്രിഡ്ജ് അല്ല, ആ വാഷിംഗ് മെഷീൻ, വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടതില്ലല്ലോ, അതൊരു മരുമകൾ തന്നെയല്ലേ. വാഷിംഗ് മെഷീൻ നമ്മളിങ്ങനെ വസ്ത്രം ഇട്ട് കൊടുക്കുക, അതിങ്ങനെ അലക്കി തരും, നല്ല സുഖല്ലേ, നല്ല സിമ്പിൾ പരിപാടി ഇല്ല അതൊക്കെ. അപ്പൊ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയോടും വാപ്പയോടും നമ്മളെ വസ്ത്രം അലക്കുമ്പോ നമ്മൾ അവരോട് സമ്മതം ചോദിക്കാം, ഉമ്മ നിങ്ങളെ വസ്ത്രം മരി, നിങ്ങളെ വസ്ത്രം തരുന്നൊക്കെ വാപ്പയോട് പറഞ്ഞിട്ട് അവരുടെ സമ്മതം വാങ്ങാം. മാഷാ അല്ലാ, അങ്ങനെയാണ് നല്ല മരുമക്കളുടെ അടയാളം അങ്ങനെയാണ്. ഇനിയും പറയട്ടെ, മാഷാ അല്ലാ കുടുംബജീവിതത്തിൽ എന്നും അല്ലാഹു വലിയ സന്തോഷം തരട്ടെ, കുടുംബജീവിതത്തിൽ എന്നും നമുക്ക് അല്ലാഹു വലിയ സമാധാനം തരട്ടെ. പ്രിയപ്പെട്ട മരുമക്കളെ, നമ്മുടെ ഉമ്മയുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ വാപ്പയുടെ മനസ്സിൽ നിന്ന് എപ്പോഴും നമുക്ക് സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അവരോട് സന്തോഷമാക്കി പറയാൻ ഓരോ മരുമക്കളും മനസ്സ് കാണിക്കണേ. ഒരിക്കൽ പോലും നിങ്ങളെ ഉമ്മാനെ കുറിച്ച് വാപ്പാനെ കുറിച്ച് ഭർത്താവിനോട് ഞങ്ങൾ കുറ്റം പറഞ്ഞു കൊടുക്കരുത്. ഉമ്മയുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കൽ മരുമക്കളുടെ ബാധ്യതയാണ്, അത് മറച്ചു വെക്കൽ മരുമക്കളുടെ ബാധ്യതയാണ്. ചില മരുമക്കളുണ്ട് ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ പിന്നെ ഉമ്മയെ കുറിച്ച് കുറ്റം പറയും, പിന്നെ വാപ്പയെ കുറിച്ച് കുറ്റം പറയലാണ്, എന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു, നിങ്ങളെ ഉമ്മ അങ്ങനെ പറഞ്ഞു, അതുവരെ എന്റെ ഉമ്മയായിരുന്നു, ആ ഉമ്മയൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാ, ആ ഉമ്മയൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറച്ചിലെന്താ, നിങ്ങളെ ഉമ്മ അങ്ങനെ പറഞ്ഞു, നിങ്ങളെ വാപ്പ അങ്ങനെ പറഞ്ഞു. നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ആ ഭർത്താവിന്റെ മനസ്സിലേക്ക് ഉമ്മ െ കുറിച്ച് നിങ്ങൾ മോശമായി പറഞ്ഞു കൊടുക്കല്ല, അതൊരു നല്ല പെണ്ണിന്റെ അടയാളമല്ല. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ക്ഷമിക്കുന്നവളായി മാറണം മോളെ, നിങ്ങളെ ഉമ്മ നിങ്ങളോട് എന്ത് പറഞ്ഞാലും ക്ഷമിക്കണം മോളെ, വാപ്പ നിങ്ങളോട് എന്ത് പറഞ്ഞാലും ക്ഷമിക്കണം മോളെ. നിങ്ങളെ പ്രസവിച്ച ഉമ്മ നിങ്ങളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് ആ ഉമ്മയോട് നിങ്ങൾ തിരിച്ചു പറയാറില്ലല്ലോ. നിങ്ങളെ പോറ്റി വളർത്തിയ വാപ്പ നിങ്ങളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് ആ വാപ്പയോട് നിങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടാറില്ലല്ലോ. അതുപോലെയാണ് അതിനപ്പുറമാണ്, അതിലേറെ സ്നേഹമാണ് ഭർത്താവിന്റെ ഉമ്മാക്കും വാപ്പാക്കും നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് പെണ്ണരെ നമ്മൾ മറക്കാൻ പാടില്ല. പല സഹോദരിമാരും പറയാറുണ്ടല്ലോ, അമ്മായിയുടെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടണം ഉസ്താദേ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു വാക്ക് പറയാ നമുക്ക് മനസ്സ് വരാൻ പാടില്ല. കാരണം എന്താണ്, ഒരു കാലത്ത് നിങ്ങളും അമ്മായി ഉമ്മ ആവേണ്ടവരാണ്, ഒരു കാലത്ത് നിങ്ങളും
മറ്റു മരുമക്കളുടെ ഉമ്മയായി മാറേണ്ടവരാണെന്ന് നമ്മൾ മറന്നു പോകണ്ട. അതുകൊണ്ട് അമ്മായിയുടെ കുറ്റം പറഞ്ഞു നടക്കുന്നവരുണ്ട്, ഭർത്താവിന്റെ ഉപ്പയെ പറ്റിയിട്ട് മോശമായ വാക്കുകൾ പറഞ്ഞു നടക്കുന്നവരുണ്ട്. ആ മരുമക്കൾ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം തരൂല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളോട് വിനയത്തോടെ ഞാൻ പറയുകയാണ്, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ നിങ്ങളെ ഉമ്മാനെ കുറിച്ച് വാപ്പാനെ കുറിച്ച് കുറ്റം പറഞ്ഞു തരുന്നുണ്ട് എന്നുണ്ടെങ്കില് ശ്രദ്ധിക്കണം മോനെ. ആ പ്രിയപ്പെട്ട പെണ്ണെ കുടുംബ ജീവിതത്തിന്റെ ഒരു പാരയായി മാറുന്നത് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. മരുമക്കളെ ആരെയും ഞാൻ കുറ്റം പറയുകയല്ല, മരുമക്കളെ ആരെയും ഞാൻ ആക്ഷേപിക്കുകയല്ല. നിങ്ങൾക്ക് പലതും പറയാനുണ്ടാകും, ഉസ്താദേ നിങ്ങൾ അങ്ങനെ മാത്രം പറയാൻ പറ്റൂല്ല, ഞങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്താ നിങ്ങൾ പറയാത്തത്, ഞങ്ങൾ ഉമ്മാനെ കൊണ്ട് വാപ്പാനെ കൊണ്ട് അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്താ നിങ്ങൾ പറയാത്തത്, ഞങ്ങൾ എന്ത് ചെയ്താലും ഉമ്മ ചീത്ത പറയുകയാണ്, ഞങ്ങൾ എന്ത് നന്മ ചെയ്താലും ഉമ്മയത് കാണുന്നില്ലല്ലോ, ഞങ്ങൾ എന്ത് നന്മ ചെയ്താലും വാപ്പയത് കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് പലതും പറയാനുണ്ടാകുമല്ലോ. അങ്ങനത്തെ ഉമ്മമാരുമുണ്ട്, അങ്ങനത്തെ വാപ്പമാരുമുണ്ട്. മരുമക്കളെ സ്വന്തം മക്കളെ പോലെ കാണാൻ കഴിയുന്ന ഒരു ഉമ്മാക്കും മരുമക്കളെ കുറ്റം പറയാൻ മനസ്സ് വരൂല്ല. മരുമകളെ സ്വന്തം മകളെ പോലെ കാണാൻ മനസ്സ് തോന്നുന്ന വാപ്പാ, ഒരിക്കലും നിങ്ങൾ നിങ്ങളെ പൊന്നാര് മരുമകളെ കുറച്ച് മറ്റുള്ളവരോട് ചീത്ത പറയാ മനസ്സ് വരൂല്ല. ഒരു സന്തോഷമുള്ള കുടുംബ ജീവിതത്തിന്റെ നായക നായികമാരായി നമുക്ക് മാറിക്കൂടെ. പലരും നിങ്ങളോട് ചോദിക്കും, പുതിയ മരുമകൾ എങ്ങനെയുണ്ട്, നിങ്ങളെ പുനഃപ്പെട്ട മരുമകളെ സ്വഭാവം എങ്ങനെയാണെന്ന് പലരും നിങ്ങളോട് ചോദിക്കാം ഉമ്മമാരെ. ആ മരുമകളെ കുറിച്ച് പോസിറ്റീവായ കാര്യം മാത്രമാണ് നിങ്ങൾ പറയേണ്ടത്. മരുമകളെ കുറിച്ച് അയൽവാസികളോട് തെറ്റ് പറഞ്ഞു കൊടുക്കുന്നവരെ, മരുമകളെ കുറിച്ച് കുടുംബക്കാരോട് കുറ്റം പറഞ്ഞു കൊടുക്കുന്നവരെ, മരുമകളെ കുറിച്ച് മറ്റുള്ളവരോട് തെറ്റുകൾ പറഞ്ഞു കൊടുക്കുന്നവരുണ്ടല്ലോ, സ്വന്തം മരുമകളെ കുറിച്ച് ഭർത്താവിനോട് കുറ്റം പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരുണ്ട്, വിദേശത്തുള്ള പ്രിയപ്പെട്ട ഭർത്താവിനോട്, വിദേശത്തുള്ള പ്രിയപ്പെട്ട പൊന്നുമോനോട്, ആ പൊന്നുമോനെ ഭാര്യയെ കുറിച്ചിട്ട് ഫോണിലൂടെ അതും ഇതും പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. അത് അപകടമാണ് ഉമ്മ, അത് അപകടമാണ് ഉമ്മ. എത്രയോ കുടുംബങ്ങൾ അങ്ങനെ കണ്ണുനീര് കുടിക്കുന്നുണ്ടല്ലോ, എത്രയോ കുടുംബങ്ങൾ അങ്ങനെ കണ്ണുനീര് കുടിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ മരുമകളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല വിശ്വാസം വേണം. ഒരു നല്ല അമ്മായിയുടെ അടയാളം എന്താണ്, ഒരു നല്ല ഉമ്മയുടെ അടയാളം എന്താണ്, ഒരു നല്ല വാപ്പയുടെ അടയാളം എന്താണ്? മരുമക്കളിൽ നിന്ന് എന്ത് തെറ്റ് സംഭവിച്ചാലും അത് പൊറുക്കാനുള്ള മനസ്സാണ് ഉമ്മ, അത് മാപ്പ് ചെയ്ത് കൊടുക്കാനുള്ള മനസ്സാണ് വാപ്പാ. നിങ്ങളെ മക്കളെ തെറ്റ് ചെയ്താ ആ മക്കൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കൂലേ? നിങ്ങളെ മക്കൾ തെറ്റ് ചെയ്താ ആ മക്കൾക്ക് നിങ്ങളെ ക്ഷമ കൊടുക്കൂലേ? അതേ പ്രകാരം തന്നെയാണ് അന്യ വീട്ടിൽ നിന്ന് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കൈകളിൽ ഏൽപ്പിച്ച പ്രിയപ്പെട്ട പൊന്നു മരുമക്കള്, ആ മരുമക്കളുടെ വാക്കിൽ അത് ഒന്ന് കൂടിക്കഴിഞ്ഞാലേ, ആ മരുമക്കളെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കൂടിക്കഴിഞ്ഞാലേ, മരുമക്കളെ ചീത്ത പറയുന്ന ഉമ്മമാരെ ശ്രദ്ധിക്കണേ, മരുമക്കളെ ചീത്ത പറയുന്ന വാപ്പമാരെ ശ്രദ്ധിക്കണേ. ചീത്ത പറയേണ്ടടുത്ത് പറയണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതും കരുതിയിട്ട് നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോനോട്, വിദേശത്ത് ജോലി ചെയ്യുന്ന പൊന്നുമോനോട് ഫോണിലൂടെ അതും ഇതും പറഞ്ഞു കൊടുത്തിട്ട് ആ ഭാര്യ ഭർത്താവിനെ തെറ്റിപ്പിക്കുന്ന ഉമ്മമാരില്ലേ, ആ ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിപ്പിക്കുന്ന വാപ്പമാരില്ലേ, നിങ്ങളെ കുടുംബത്തിലൊരു സന്തോഷം ലഭിക്കൂല, നിങ്ങളെ കുടുംബ ജീവിതത്തിലൊരു സമാധാനം ലഭിക്കൂല, നിങ്ങളെ കുടുംബ ജീവിതത്തിലൊരു റാഹത്തം അല്ലാഹു തരൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, മരുമക്കളെ കുറിച്ച് ആരോട് നമ്മൾ മോശമായി പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ മോശം നിങ്ങൾക്കാണ്, അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ മോശം നിങ്ങൾക്കാണ്. കാരണം ആ മരുമകളെ സെലക്ട് ചെയ്തതാരാണ്? അത് നിങ്ങളാണ്, നിങ്ങളാണ്, നിങ്ങളാണ്. നിങ്ങളല്ലേ ആ മരുമക്കളെ തിരഞ്ഞെടുത്തത്? നിങ്ങളല്ലേ ആ മരുമകളെ കാണാൻ പോയത്? നിങ്ങളല്ലേ ആ മരുമകളെ സ്വഭാവത്തെ കുറിച്ച്
കുറിച്ചന്വേഷിച്ചത്, നിങ്ങളല്ലേ ആ മരുമകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചെടുത്തത്. പിന്നെ എന്തിനാണ് മരുമക്കളെ കുറിച്ച് ഇട്ടങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നൊരു സ്വഭാവം നമുക്ക് പാടില്ല പ്രിയപ്പെട്ടവരെ. എത്രയോ കുടുംബങ്ങൾ അങ്ങനെയുണ്ട്, എന്റെ ഓർമ്മയിൽ അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട്. പല കുടുംബങ്ങളും മറവിന്നിലാവിലേക്ക് സങ്കടങ്ങൾ വിളിച്ചു പറയുമ്പോ റബ്ബേ എന്തോ ഒരു വലിയ വിഷമമാണെന്നറിയോ. ഉമ്മ അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത്. നിങ്ങളെ ഒരിക്കലും ബഹുമാനക്കേട് വരുന്ന വാക്ക് ഞാൻ പറയുന്നില്ല. കാരണം ഉമ്മയെന്നും ഉമ്മയാണ്, വാപ്പയെന്നും വാപ്പയാണ്. അല്ലാ ഒരിക്കലും നിങ്ങളെ മരുമകളെ കുറിച്ച്, നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോന് വിദേശത്ത് ജോലി ചെയ്യുന്ന പൊന്നുമോനോട് അതും ഇതും പറഞ്ഞു കൊടുത്തിട്ട് ആ പൊന്നുമോന് മരുമകൾക്ക് ഫോൺ വിളിക്കാതെ എത്ര കുടുംബങ്ങളാണ് കണ്ണുനീര് കുടിക്കുന്നതെന്നറിയോ. നിങ്ങൾക്കൊന്ന് ഇടപെട്ടുകൊണ്ട് മസ്ലഹത്തിന് വേണ്ടി ഒരു വേദി ഒരുക്കിയാൽ നിങ്ങളെ കരുതിയാൽ നടക്കും ഉമ്മ, നിങ്ങളെ കരുതിയാൽ നടക്കും വാപ്പ. നിന്റെ ഉമ്മമാര് വാപ്പമാര് ഒരാളെയും ഞാൻ കുറ്റം പറയുകയല്ല. അങ്ങനത്തെ സ്വഭാവം നമ്മുടെ കുടുംബത്തിലുണ്ടാവാ പാടില്ല. ഒരു കുടുംബത്തിൽ മക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കേണ്ടത് നിങ്ങളാണെന്ന് മറന്നു പോവരുത്. ഒരു കുടുംബത്തിൽ മരുമക്കൾക്കിടയിൽ പ്രശ്നം വന്നാൽ പരിഹരിക്കേണ്ടത് നിങ്ങളാണെന്ന് നിങ്ങൾ മറന്നു പോവരുത്. ഒരു കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങേണ്ടത് അത് നിങ്ങളാണെന്ന് നമ്മൾ മറന്നു പോവാൻ പാടില്ല. അല്ലാഹുവേ അങ്ങനത്തെ സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതത്തിന്റെ ഒരു ബർക്കത്തുള്ള കുടുംബ ജീവിതത്തിന്റെ ഉടമകളായിട്ട് അല്ലാഹു നമ്മ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മ സ്വീകരിക്കട്ടെ.